മലയാളപ്പുഴ അമ്മയുടെ മാനസപുത്രൻ, മലയാളപ്പുഴ രാജൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, മണികണ്ഠൻ്റെ ജീവിത അനുഭവങ്ങളുടെ രണ്ടാം അധ്യായത്തിലേക്ക് സ്വാഗതം. മണിചേട്ടാ നമസ്കാരം. 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 നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഈ ആന ഫീൽഡിലേക്ക് ഇറങ്ങിയ ആ ഒരു ടൈമാണ് ചെറുപ്പകാലം. അപ്പം അതിനകത്ത് രവീന്ദ്രൻ ചേട്ടൻ കൂടിയായിരുന്നു തുടക്കം, ആശാൻ കൂടിയായിരുന്നു തുടക്കം. എനിക്ക് ചോദിക്കാനുള്ളത്, രവീന്ദ്രൻ ചേട്ടൻ മാത്രമാണോ ആശാനായിട്ടുള്ളത്, വേറെ ആരെങ്കിലും ആശാനുണ്ടോ? അതുപോണക്ക് തന്നെ മണിച്ചേട്ടൻ ആദ്യമായിട്ട് കയറിയ ചുമതലയാണ്, അത് എത്ര വയസ്സിലാണ്? ഇതൊക്കെയാണ് എനിക്ക് ഇനി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. അപ്പം നമുക്ക് ആദ്യം ആശാന്മാർ പറയാൻ പറയാം. അപ്പം ഞാൻ രവി ആശാൻ്റെ കൂടെ നിന്ന് ഒരു ചെറിയൊരു സൗന്ദര്യ പിണക്കമായിട്ട്, ഒരാശാൻ ശിഷ്യനും തമ്മിലുള്ളൊരു സൗന്ദര്യ പിണക്കമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാറി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരാനയിൽ നിന്ന് മാത്രം അല്ല പണി പഠിക്കേണ്ടത്, പല ആനയിൽ നിന്നും പല ആനക്കാരിൽ നിന്നുമാണ് പല തൊഴിലുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് മറ്റാനയിലോട്ട് പോയി തൊഴിൽ മറ്റാനയിലും മറ്റ് ആനക്കാരുടെ കൂടെയും നിന്നപ്പോഴത്തേക്ക് അതിൻ്റെ അദ്ദേഹം പറഞ്ഞ പൊരുൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനതിന് ശേഷം ഞാൻ ഒരു വിക്രമൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാനയിൽ പോയി പണിയെടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാളെ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അദ്ദേഹം കൊല്ലം ജില്ലയിൽ നല്ല അറിയപ്പെടുന്നൊരു ആനക്കാരനും പിന്നെ അത്യാവശ്യം ആനയുടെ ഒരു 70% മരുന്ന് കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാളെ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ തടത്താവള കമ്പനിയിലായിട്ട് പോയി. അതായത് തടത്താവള പ്രസാദ് എന്ന് പറഞ്ഞൊരു ആനയായിരുന്നു. അതിപ്പം ശങ്കരനാരായണൻ എന്നുള്ള പേരിൽ ഓമല്ലൂർ വന്നു. പിന്നീട് അത് ഇപ്പം തൃശ്ശൂരാണ്. ആ ആനയിലും തടത്താവള രാജശേഖരൻ, തടത്താവള ശിവൻകുട്ടി, ഇപ്പം തടത്താവള മണികണ്ഠൻ ആനയിലും ഒക്കെ കുറച്ച് നാൾ ആ കമ്പനിയിൽ കുറേ നാൾ ഞാൻ പണിയെടുത്തു. അതിനുശേഷം അല്ല കൂട്ടത്തിൽ രണ്ടാനക്കാരനായിട്ട് തീറ്റവെട്ടും കാര്യങ്ങളുമായിട്ട് അത്യാവശ്യം ആനയെ ഏൽപ്പിച്ചിട്ട് പോയാൽ കാര്യങ്ങൾ നടത്തും എന്നുള്ള രീതിയിലുള്ള പണിയെടുപ്പായിരുന്നു. ശേഷം ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ആനപ്പണി ഒന്ന് വിട്ട് നിൽക്കാമെന്നൊരു ചില ഒരു തോന്നൽ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഓട്ടോ ഫീൽഡ്, ഇപ്പോൾ ഓട്ടോ ഓടിക്കാനറിയാം. ഓട്ടോ സ്വന്തമായിട്ട് ഓട്ടോ എടുത്ത് ഓട്ടോയൊക്കെ ഓടിക്കുകയും രണ്ട് ഓട്ടോയുടെ ഉടമസ്ഥനായിട്ട് ഓട്ടോ എടുത്ത് ഓടുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും നമ്മുടെ ഈ മനസ്സിലെ ചെങ്ങല കലിക്കം വിട്ടു പോകുന്നില്ല. സീസൺ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു രക്ഷയില്ല. മനസ്സിനകത്ത് നമ്മളല്ലേ ഈ കാലം കൊട്ടി കയറുമ്പോ ഒരു എന്താണ് ഒരു ആ ഒരു മനസ്സിലൊരു ഇത് എന്താ ഒരു അനു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുപോലൊരു അനുഭവങ്ങളാണ്. അപ്പം പിന്നീട് ഞാൻ വീണ്ടും ആനപ്പണിക്ക് തന്നെ ഇറങ്ങി. അപ്പം പിന്നീട് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചുമതലയിൽ തന്നെ രാമു എന്ന് പറഞ്ഞൊരാനെ എനിക്ക് കൂലിയാനയായിട്ട് കിട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചുമതലയുള്ള ഒരാനയെ മറ്റൊരാളെ ഏൽപ്പിക്കും, അത് കൂലിയാനയായിട്ടാണ് നമ്മൾ കയറാറ്. അപ്പം എൻ്റെ കൂടെ വേറെ ആളെ നിർത്തി പണിയെടുപ്പിക്കാം, പക്ഷേ ആ ആൾ ആ ചുമതല മറ്റേ ആൾക്കാണ്. അപ്പോൾ ഇപ്പം നേരത്തെ മീനാട് വിനായനാന കയറിക്കൊണ്ടിരുന്ന സാബു അവൻ്റെ ചുമതലയിലായിരുന്നു. മൂന്നാന അവൻ്റെ ചുമതലയിലുണ്ടായിരുന്നു. ആ ആനയിൽ ആ അവൻ്റെ ചുമതലയിൽ തന്നെ മാവിള രാമു എന്ന് പറഞ്ഞ ആന, അതായത് ഇപ്പോഴത്തെ വെള്ളിമൺ രാമു, പഴയ നന്ദിലത്ത് ഗോപികണ്ണൻ എന്ന് പറയുന്ന ആന. അപ്പം അതിനെ ഒരു സീസൺ ഫുള്ള് പ്രോഗ്രാമൊക്കെ നടത്തി. ശേഷം ഞാൻ പറഞ്ഞു, അപ്പോൾ കുട്ടി ആനയും കൊണ്ട് അപ്പോൾ അത് ആള് തീരെ ചെറുതാണ്. അപ്പം കുട്ടിക്കുറുമ്പും കാര്യങ്ങളും നമുക്കൊരു പൂരപ്പറമ്പിൽ കൊണ്ടുപോയാൽ നമുക്കൊരു സ്വസ്ഥത കിട്ടത്തില്ല. കാര്യം അതുപോലെ ഒരു കാര്യം ഒരു കുട്ടിയാനെ നമ്മളൊരു പൂരപ്പറമ്പ് കൊണ്ടുപോയാൽ അതിൻ്റെ കളി നമുക്കത് തല്ലിയോ അല്ലെങ്കിൽ മറ്റേ ശാസിച്ചോ ഒരുപാടൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ വരത്തില്ല. അതിൻ്റെ കുട്ടിത്വമാണ്. അപ്പം ആ ഒരു എന്നുവെച്ചാൽ നെറ്റിപ്പട്ടം കെട്ടി പുറത്തൊരാൾ അങ്ങനെ കയറ്റി ഇരുത്താൻ പോലും പറ്റില്ല. കാര്യം ഇരിക്കുന്ന സ്ഥാനത്തിന് നിക്കിള് പോലും മാറാത്തൊരാനയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞ് ആ ഒരു സീസൺ പൂർണ്ണമാക്കി. ശേഷം ഞാൻ അതായത് പനംകുളത്ത് ജഗന്നാഥൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റുള്ളൂ. അന്ന് അതിൻ്റെ പേര് വായ്പൂര് ഗംഗപ്രസാദ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ അദ്ദേഹത്തിൻ്റെ അതായത് ആ പുള്ളി അന്ന് ആ ആനയുടെ ചുമലക്കാരൻ്റെ പേര് സുഗണൻ എന്നായിരുന്നു. പുള്ളി ചുങ്കപ്പാറ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയോട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, കൊച്ചേട്ടാ എനിക്ക് പ്രായമുള്ളവരോട് നിൽക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു സമയമാണ്. കാര്യം അവർക്കാണ് തൊഴിൽ കാര്യങ്ങൾ നമ്മളെ അവർ ശാസിക്കും, പക്ഷേ നമുക്ക് തൊഴിൽ അന്തസ്സായിട്ട് പറഞ്ഞു തരും. അവരെ ശാസനയാണ് നമ്മുടെ തൊഴിൽ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഈ പൂരപ്പറമ്പ് വെച്ച് കണ്ട് പരിചയപ്പെട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, വെച്ചേട്ടാ ഞാൻ ഈ സീസണോട് ഈ ആനയിൽ കാണുള്ളൂ, ഞാനത് കഴിഞ്ഞിട്ട് ഈ ആനയിൽ നിന്ന് മാറി
എനിക്കൊരു വേക്കൻസി തരാമെന്ന് വെച്ചു. അപ്പം മത്തങ്ങയിലും മരത്തിലും കയറാവോ, ഞാൻ പറഞ്ഞു അതിനൊന്നും കുഴപ്പമില്ല ചെയ്യാം. അപ്പം ശരി, എനിക്ക് ഫോൺ നമ്പറൊക്കെ തന്നു. അപ്പം മൂവിലൊക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്പർ തന്നു, എന്നെ വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി കൊച്ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അതിനെ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ മറ്റു നല്ല ആനക്കാരിൽ നിന്ന് മനസ്സിലാക്കി, പുള്ളി പാരമ്പര്യമായിട്ട് നല്ല തൊഴിൽക്കാരനാണ്, പുള്ളിയോടൂടെ പോയി നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പം ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ആനയിൽ നിന്ന് മാറി ഒരു രണ്ടര മാസത്തോളം വീട്ടിലൊക്കെ നിന്നു. അതിനുശേഷം പുള്ളി ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്നെ, ഞാൻ റാന്നിയിൽ ബസ് ഇറങ്ങി വന്നിറങ്ങി എന്നെ പുള്ളി പിക്ക് ചെയ്യാനായിട്ട് വന്നു. ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയി. ഒരു ഒന്നര രണ്ട് വർഷത്തോളം കാലം പുള്ളിയുടെ കൂടെ ഈ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ആനയിൽ ജോലി ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ ചെല്ലുമ്പോൾ ഒരു മൂന്നാമനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പട്ടവെട്ടും വക്കവെട്ട് മാത്രമേ ഉള്ളൂ. വക്കവെട്ട് അപൂർവമായിട്ടേ ഉള്ളൂ, കാര്യം എനിക്ക് കൂടുതൽ തീറ്റവെട്ടാണ്. കാര്യം പണിയിപ്പുകാരനായിട്ട് വേറൊരാളുണ്ട്, അതിൻ്റെ ആനക്കാരൻ്റെ പേര് സുബേർ എന്നാണ്. ഇപ്പം നമ്മുടെ കുംകി മാണിക്കൻ ആന കയറുന്ന സുബേറേട്ടനാണ്. അപ്പോൾ പുള്ളി ഒന്ന് രണ്ട് ദിവസം, ഞാൻ വന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് രണ്ടല്ല ഒരു ഒരു ഒരാഴ്ചക്കകത്ത് വെച്ച് പുള്ളി അങ്ങ് മാറിപ്പോയി. പുള്ളിയുടെ എന്തോ അസൗകര്യം കൊണ്ടാണ്. അപ്പോൾ ഞാൻ പുള്ളി അപ്പം ഈ സുഗുണം കൊച്ചാട്ടൻ പണിയിപ്പും ഞാൻ തീറ്റവെട്ടും വക്കവെട്ടുമായിട്ട് നിൽക്കുക. അപ്പോൾ ഒരു സാഹചര്യത്തിൽ അപ്പോൾ എന്നോട് ചോദിച്ചു ആനെ പണിയിക്കാനൊക്കെ അറിയാമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് വലുതായിട്ട് അറിയത്തില്ല, എന്നാലും ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആനയ്ക്ക് ഒരു പണി വന്നു. അപ്പം എന്നെ ഞാൻ പൊക്കത്തിരിക്കുകയാണ്. അപ്പോൾ ആന ഒരു പണി സൈറ്റിലോട്ട് ചെന്നപ്പോൾ ഒരു അപ്പം കുടിപ്പണി ആകുമ്പോഴത്തേക്ക് പല സൈറ്റിലായിട്ടാണ് നമുക്ക് പണി വരുന്നത്. നമുക്ക് ഒരു സൈറ്റിൽ തന്നെ സ്ഥിരമായിട്ട് പണി അങ്ങനെ വരില്ലല്ലോ. ചിലപ്പോൾ ഒരു തടി ഉടമസൻ ചിലപ്പോൾ ഒരിടത്ത് രണ്ട് കുറ്റി തടിയായിരിക്കും വെട്ടുന്നത്. ആ തടി ആ ഉടമസന് തന്നെ ചിലപ്പം ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമില്ലേ. അപ്പോൾ എന്നോട് ഇപ്പം പറഞ്ഞു ഞാൻ പുറത്തിരിക്കുക. അപ്പം തടി വെട്ടിയിട്ടേക്കുന്ന ഒരു ഇച്ചിരി അക്കടിയാണ്. അക്കടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കയറ്റം വലിക്കണം, വലിയ മരവുമല്ല, ഒരു 50-60 കൊമ്പക്കടി മരമുണ്ട്, പ്ലാവാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു പുറത്തിരുന്നാൽ പണിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ കൊള്ളാം പണിയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ വീണ്ടും പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ശരി നോക്കാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി വക്ക കെട്ടി തന്നു. ഞാൻ ആ ഒരു കുറ്റി മരം, ഞാൻ പുതിയ പണിപ്പുകാരനല്ലേ. അപ്പോൾ ഏതൊരു ആനയുടെ പുറത്ത് നമ്മൾ പണിയിക്കാൻ കയറുന്ന പുതിയതായിട്ടൊരാൾ കയറുമ്പോഴത്തേക്ക് ആനയ്ക്ക് അതിൻ്റെതായിട്ടൊരു തൂക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആനകൾ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ അത് ആ ഒരു കുറ്റി പ്ലാവ് പിടിച്ച് മേളി വെച്ചു. വെച്ചതിന് ശേഷം അപ്പം എന്നോട് പറഞ്ഞ് നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം കാരണവും പറഞ്ഞു തന്നു. ആന നിനക്ക് പണിയുന്നുണ്ട്, പക്ഷേ താമസിക്കുമെന്ന് പറഞ്ഞു. ഇച്ചിരി താമസിക്കുമെന്ന് പറഞ്ഞു. എന്തോ ഞാൻ ഇറങ്ങിക്കൊടുത്തു. ഞാൻ നിലത്തിറങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു കുറ്റിയും അതിൻ്റെ കമ്പും കൂടെ ഉണ്ട്, അതിന് വക്കയിട്ട് കൊടുത്തു പിടിച്ചു വെച്ചു. അടുത്ത സൈറ്റിൽ പോയി. അടുത്ത സൈറ്റിൽ പോയി അവിടുത്തെ പണി അദ്ദേഹം തന്നെ ചെയ്തു. പിന്നീട് അതിനുള്ള ശേഷമുള്ള പണികളെല്ലാം ഞാൻ തന്നെ പുറത്തിരുന്ന് പണിയിക്കുന്നത്. പിന്നീടല്ല എന്നുവെച്ചാൽ ആ പുള്ളിയുടെ പണിയിപ്പ് രീതികളും കാര്യങ്ങളുമൊക്കെ എനിക്ക് ഞാൻ നേരത്തെ പോലെ കണ്ട് പഠിച്ചില്ലേ. ആന വേദ്യം ചെയ്യലും കാര്യങ്ങളൊന്നുമില്ല. ആനയുടെ ഒരു രീതിയൊന്നുമില്ല. നമുക്ക് ഒരു ആന ഒരു വക്കയ്ക്ക് നമ്മൾ തടി വക്ക കെട്ടിക്കഴിഞ്ഞാൽ ആ തടി എടുത്ത് കടിക്കുന്നതും വലിക്കുന്നതും അതിൻ്റെ അതിന് അത് ആ ഒരു മടി കാണിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തല്ലിയോ പിടിക്കുന്നതും വേണ്ട, ഒരു ചെറിയൊരു ഞുണുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് ബോധ്യമായി പുള്ളിക്ക്. ഞാൻ പണിക്ക് തുടങ്ങി. പിന്നീട് എന്നോട് ആനപ്പുറത്തുനിന്ന് ഇറങ്ങണ്ടെന്ന് ആനപ്പുറത്തുനിന്ന് പണിയുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പോകുന്നിടത്തല്ല. പിന്നീട് എന്നോട് പറഞ്ഞു ഈ ആശാമാർക്കൊരു സ്വഭാവമുണ്ട്, അവർ നമ്മളോട് പെട്ടെന്ന് തുറന്ന് പറയത്തില്ല. കാര്യം അവർ പറയുന്നത് അവർ പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർ എന്താ നല്ല രീതിയിൽ എത്തി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് അഹങ്കാരം കൂടുമെന്നുള്ളൊരു ചിലപ്പോൾ അവർക്കുള്ള മനസ്സിൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷേ ആന പിന്നുള്ള പണിക്കല്ല എന്നെ ഞാൻ തന്നെ കയറുക പണിയാണ്. പുള്ളി വക്ക കെട്ടുന്നത് പണിയുടെ ഒരു ഭാവം എത്തുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ പട്ടവെട്ടുക. പട്ടവെട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഉച്ച കഴിഞ്ഞിട്ടുള്ള പണിക്ക് പിന്നെയും കയറുക. അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പണിക്കും കാര്യങ്ങളും ആന എനിക്ക് നല്ല ഒരു വഴിയായി. മറ്റ് ദേവോദരം എനിക്ക് വലിയ ദേവോദരം ചെയ്യാനോ അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല. എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ശൈലിയിൽ തന്നെ നീ മുന്നോട്ട് പോവുക, ഇതുവരെ നീ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്. കാര്യം പ്രായമുള്ളവരുടെ കൂടെ നമ്മൾ പണിയെടുക്കുമ്പോഴത്തേക്ക് അവരുടെ ശൈലിയിൽ നമ്മൾ പിന്തുടരുവാണെങ്കിൽ അവർക്കത് ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണോ അവർക്ക് വലിയൊരു ഇഷ്ടമാണ്. നമ്മളവിടെ അതിക്രമിച്ച് എന്തെങ്കിലും കാണിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർക്കത് അവരെ ഓവർടേക്ക് ചെയ്യുന്നത് ആ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു യാതൊരു പ്രശ്നമില്ല, അവർക്ക് വിശ്വാസമാണ്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ ആനയെ കൊണ്ടുവന്ന് തറയിൽ കെട്ടുമ്പോൾ, അതായത് നമ്മൾ പണി കഴിഞ്ഞിട്ട് തറയിൽ കൊണ്ട് കെട്ടുന്ന സാഹചര്യമാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ കൊണ്ട് ചെറുകെട്ട് കെട്ടിക്കത്തില്ല. ചെറുകെട്ട് കെട്ടിക്കത്തില്ലാത്തതിൻ്റെ കാരണം നമ്മളിപ്പോൾ ആന ഇവിടുന്ന് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പോകേണ്ട സാഹചര്യമുണ്ട്.
ചിലപ്പം ഒരു 10 കിലോമീറ്റർ അല്ലെ 15 കിലോമീറ്റർ വീടും ആനയുമായിട്ട് ദൂരം കാണും, ചിലപ്പോൾ 25 കിലോമീറ്റർ വരെ ദൂരം കാണും. അപ്പം നമുക്ക് അവരുടെ ഒരു വിശ്വാസമാണ് അവർ കീപ്പ് ചെയ്യുന്നത്, നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആന നല്ല രീതിയിൽ ബന്ധോസ് ചെയ്തിട്ട് ആന ആന തറയിൽ നിന്ന് കെട്ടിയിട്ട് ആനയ്ക്ക് വേണ്ട ആഹാരവും കാര്യങ്ങളും ചെയ്ത് ഒരു 5 മണിക്ക് ശേഷം കെട്ടിട്ടു. അപ്പം എന്നോട് പറയാറുണ്ട്, ഇപ്പം ഇന്ന് ഞാൻ വെച്ച് കെട്ടുന്ന തീറ്റയുടെ കാര്യങ്ങൾ നീ കണ്ടു, നാളെ വരുമ്പോൾ അതിനകത്ത് ഒരു തീറ്റ ബാക്കി കാണത്തുമില്ല, ആനയുടെ വയറ് നിറഞ്ഞിരിക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് ഇത് കണ്ടുപിടിച്ചോണം. പിന്നെ ചെറുകെട്ട് കെട്ട്, ചെറുകെട്ട് കെട്ടെന്ന് പറഞ്ഞാൽ പല രീതിയിലും പല ആൾക്കാരും കെട്ടാറുണ്ട്. അപ്പം അതും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ചെറുകെട്ട് കെട്ടാറില്ല, ചെങ്ങലയൊക്കെ വലിയ ചെങ്ങലൊക്കെയാണ് കെട്ടുന്നത്, 2 തുമ്പിട്ട് കെട്ടുന്നത്. കാര്യം ബാറ് കെട്ടുന്നത് ആനയുടെ മുട്ടിചെങ്ങല ഉപയോഗിച്ചിട്ടാണ്, സെപ്പറേറ്റ് ഒരു റോപ്പും. കാര്യം ബാറ് പറിച്ചാൽ ഒറ്റയാ മരത്ത് നിൽക്കണം ആന, അവരുടെ കണക്കൂട്ടലാണ്, അവരുടെ തൊഴിലിൻ്റെ ഓരോ മഹത്വമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതൊക്കെ മനസ്സിലാക്കി. അപ്പം ഇതിൻ്റെ അപ്പോൾ ഓരോരുത്തരുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്തോ. അപ്പോൾ ഞാൻ അതെല്ലാം കീപ്പ് ചെയ്ത് കുറേ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. എനിക്ക് അദ്ദേഹം പകർന്നു തരാൻ പറ്റുന്ന കാര്യങ്ങൾ, പിന്നെ എനിക്ക് ഒരുപാട് നാൾ നിൽക്കാൻ പറ്റാത്തൊരു സാധനം ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങൾ കാരണം ഞാൻ വീട്ടിൽ വന്ന് കുറേ നാൾ വീട്ടിലിങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചുമതലയാനെ കിട്ടി. അതായത് പ്രായത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വലഞ്ഞു പോകും. കാര്യം നമ്മൾ പ്രായം നോക്കിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ അതിനെ പണിയെടുക്കുന്നത്. നമ്മളങ്ങ് അങ്ങ് പോവാണ് നടന്ന്, നമുക്ക് ലക്ഷ്യം ആന കയറ്റമാണ്. എന്തോ ആന നമ്മൾ ഇത്രാം വയസ്സിൽ ആന കയറി നമ്മുടെ ഡയറിയിൽ കുറിച്ച് വെക്കുന്ന ഒരു പരിപാടി നമുക്കില്ലല്ലോ, അതിലുള്ള സമയമില്ല, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല, നമുക്ക് ആനപ്പണിയെടുക്കുക. അപ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ തടത്താവള ശിവനാനയിൽ വീണ്ടും വന്ന് നിന്നു മോനൻ്റെ കൂടെ, തലവൂര് മോനൻ്റെ കൂടെ. ഞാൻ അവിടെ നിന്നിട്ട് പോയവനാണ്, അപ്പോൾ വീണ്ടും ഞാൻ വന്ന് നിന്നു. വീണ്ടും എൻ്റെ ഈ ശാരീരിക അസുഖത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് അങ്ങ് മാറിയതിന് ശേഷമാണ് എനിക്ക് ഇപ്പോഴത്തെ നമ്മുടെ കുളമാക്കൽ രാജാറാമൻ എന്ന് പറഞ്ഞ ആനെ ഈ പറഞ്ഞ സാബു എൻ്റെ ഉത്തരവാദിത്തത്തിൽ എൻ്റെ ചുമതലയിൽ തന്നെ എനിക്ക് കിട്ടുന്നത്. എൻ്റെ ആദ്യത്തെ ചുമതല ആന ആ ആനയാണ്, കുളമാക്കൽ രാജാറ. കാണാനും ഭംഗിയൊന്നുമില്ല, പക്ഷെ നമുക്ക് ഭംഗിയല്ല, നമുക്ക് കിട്ടുന്ന ചുമതലയുടെ നമ്മൾ ഭംഗി നോക്കിയിട്ടല്ല. ഏത് ആനയും അതിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ട്, അതൊരു ജീവനുള്ള. നമ്മൾ ഭംഗി നോക്കി ആന കയറാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ശൈലി പറയുകയാണ്. അപ്പോൾ ഞാനങ്ങനെ അതിനെ ഒരു സീസൺ പരിപാടി എടുത്തു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചെറിയൊരു അഫെയറിലായി, ഞാൻ എൻ്റെ കല്യാണവും കാര്യങ്ങളുമായി. അത് ആ ഒരു ഇത് വന്നപ്പോൾ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഞാനൊരു സീസൺ പൂർത്തീകരിക്കാതെ തന്നെ ആനയിൽ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഓമല്ലൊരു ഉണ്ണിച്ചേട്ടൻ്റെ കെയറോഫിൽ ചൈത്രം അച്ചുവാന അഴിക്കാനായിട്ടൊരു വേക്കൻസി കിട്ടി. അച്ചുവാന അഴിച്ചു കുറച്ച് നാളായിരുന്നുള്ളൂ, ഒരു 1.5 മാസത്തോളം ആയിരുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ മോടിയൊക്കെ ആണ്ട് വീട്ടിൽ ഒരു ചെറിയൊരു തർക്കവും കാര്യങ്ങളും വന്നു. അതിനുശേഷം ഞാൻ പിന്നെ അവന് എൻ്റെ കൂട്ടാൻ അത് സജീർ എന്ന് പറയും. ഇപ്പോൾ അവൻ ചൈത്ര അച്ചുവാന കുറേ നാൾ കയറി, ഇപ്പോൾ അവൻ ഇപ്പോൾ ഗുജറാത്തിലാണ്. അപ്പോൾ അവന് തന്നെ ആനെ ചട്ടമായി കൊടുത്തിട്ട് അവൻ വന്നപ്പോഴേ ചട്ടമായി കൊടുത്തു. അവനെ പിന്നെ ഉടമസം തന്നെ ആനെ നിലനിർത്തി അവനൊരു അഞ്ചാറ് കൊല്ലത്തോളം കയറി. അവിടെ നിന്ന് അവിടെ അവനുമായിട്ടൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അവിടെ നിന്ന് ജോലിക്ക് നിന്ന പെണ്ണാണ്. അവർ നല്ല രീതിയിലൊരു വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സന്തോഷകരമായിട്ട്. നമ്മളൊരു ആന സാധാരണ എല്ലാവരും പിടിച്ചു പറിച്ചാണ് ആന കയറാറുള്ളത്, നമ്മളെല്ലാവർക്കും മനസ്സറിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിന് ശേഷം അച്ചുവാനയിൽ നിന്ന് ഇങ്ങനെ ഒഴിവായിട്ട് നിൽക്കുമ്പം വീണ്ടും എന്നെ ഉണ്ണിച്ചേട്ടൻ വിളിച്ചിട്ട്, ഇപ്പോഴത്തെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ, അതായത് ഓമല്ലൊരു ഉണ്ണിക്കുട്ടനായിരുന്നു. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു, മണിയേണ്ടതുപോലെ ഉണ്ണിക്കുട്ടനാനെ ഒരു വേക്കൻസി ഉണ്ട്, മണിയേണ്ടൻ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം ഉണ്ണിച്ചേട്ടാണ്. അപ്പോൾ ആന ഇന്നടുത്ത് നിൽക്കുകയാണ്, ഇന്ന ആൾ കൊണ്ടുനടക്കുവാണ്. പുള്ളിയിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് പുള്ളി ഒഴിവാക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആനെ പോയി അഴിച്ചു, ആനെ കൊണ്ടുവന്ന് അപ്പോൾ ആന ഒരു വേറൊരാൾ ഉടമസം വാങ്ങിച്ചിട്ട് നിൽക്കുന്ന സമയം ഞാൻ ആന ആ ഉടമസൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കയറ്റി. അത് പത്തനംതിട്ട ആനപ്പാറല്ലൊരു അച്ചാന, അവിടെ കൊണ്ടുവന്ന് ഉടമസൻ്റെ വീട്ടിലേക്ക് കയറ്റുകയൊക്കെ ചെയ്തു. കയറ്റി ഒരു 2.5 മാസം ഞാനവിടെ ആനയിൽ നിന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ട് ഞാൻ ആനയിൽ നിന്ന് മാറി വീണ്ടും വീട്ടിൽ കുറേ നാൾ വേറെ കുറേ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആശാൻ വീണ്ടും എന്നെ ആശാൻ എന്നെ വിളിക്കുന്നു. എൻ്റെ ആശാൻ വിളിച്ചത് ഒരു ആന അഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതാന? ആ രവീന്ദ്രൻ ആശാൻ. അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ആന അഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതാന ആശാനാണ്? ഇപ്പം പറഞ്ഞു അത് എൻ്റെ കമ്പനി ആനയാണ്, കണ്ണമത്ത് ഉണ്ണികൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്. കണ്ണമത്ത് ദേവദത്തനും കണ്ണമത്ത് ഉണ്ണികൃഷ്ണനും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉണ്ണികൃഷ്ണ ആനയാന്ന് പറഞ്ഞു.
നേരത്തെ കയറിക്കൊണ്ടിരുന്നവനൊരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അവനെ അവനെ മലയാളി ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഞാനെന്താ ആശാൻ ആശാൻ്റെ ചുമതല കയറണോ അതല്ലാതെ കയറണമെന്ന് വെച്ചു. എനിക്ക് ചുമയും തലയൊന്നും വേണ്ട, വന്ന് അഴിച്ചു പോകണം, കൊണ്ടുപോക്കോണം, നിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. ആരെ നീ കൊണ്ടുപോയാൽ നിന്റെ ഉത്തരവാദിത്തമായിരിക്കണം ആരോട്. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അപ്പം ആന ഉടമസൻ്റെ വീട്ടിരിക്കുന്നു, എന്നെ കൊണ്ട് എന്നെ ഉടമസനുമായിട്ട് പരിചയപ്പെടുത്തി. അപ്പോൾ ഉടമസൻ്റെ അളിയൻ്റെയിലാണ് ആന ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്നത്. ഞാൻ വന്നു, ആനയഴിച്ചു വേറൊരു രണ്ട് എനിക്ക് രണ്ട് സഹായികളും ഉണ്ടായിരുന്നു. അവരുമായിട്ട് ആനയെ കൊണ്ട് ഒരു സീസൺ കുറച്ച് പേർ പ്രോഗ്രാം എനിക്കുണ്ടായിരുന്നു. അത് സാധിച്ചു. അത് സാധിച്ചതിന് ശേഷം പിന്നീട് എൻ്റെ ആശാൻ ചെറിയൊരു മുൻകോപിയാണ്. പുള്ളിക്ക് ഉടമസ്ഥന്മാരെന്തെങ്കിലും എന്തെങ്കിലും പറയുന്ന കേൾക്കുകയോ അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് പുള്ളിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അപ്പോഴേ ആനയെന്ന് ഒഴിവാകും. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക് എന്ന് പറയുന്നത്. പുള്ളിയുടെ ബ്ലാക്ക് മാർക്ക് അതേ ഉള്ളൂ. പുള്ളി ഉടമസ്ഥനെ അങ്ങനെ പറയുന്ന ഉടമസ്ഥൻ കൂടുതൽ പറയുന്നൊന്നും ഉൾക്കൊള്ളാനൊന്നും മനസ്സിലൊന്നും പുള്ളിക്ക് പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് മറ്റേ എന്താ ബാബു അതിനെ അന്നേരം വിളിക്കുന്ന ബാബു എന്ന് ആനയുടെ പേര്. ബാബു അവിടെ ഇപ്പോണ്ട് ആരെയെന്ന് വിളിച്ചാൽ ഏൽപ്പിക്കാൻ പറഞ്ഞു ഉടമസ്ഥനോട്. നീ അന്നെ പറയാം എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഉടമസ്ഥനോട് വിളിച്ച് പറഞ്ഞ എന്ത് ദാദാശൻ ചേട്ടാ ഇതുപോലെ ആനയെ ബാബച്ച രവിയാശൻ ഇനി വരത്തില്ലെന്ന് പറയുന്നു, എന്തോ വേണമെന്ന് എന്തോ ആണെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ആ ആനയും കൂടെ നിൻ്റെ ചുമതലയിൽ അങ്ങ് ഏറ്റോളാൻ പറഞ്ഞു. അപ്പം ആ ആനയും കൂടെ ഏറ്റോളാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ഏക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എൻ്റെ കെയർ ഓഫിൽ ആരെല്ലാം വിട്ടാൽ മതിയെന്ന് പറ്റും. അപ്പോൾ എന്നോട് കുറി എന്ന് പറഞ്ഞ ആനക്കാരൻ, അതിപ്പം ആദ്യനാട് സഞ്ജയൻ ദേവസ്വത്തിൽ ജോലി ചെയ്യുന്നു അറിയാലോ കുറിവിനു. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ഫ്രീ ബേഡായിട്ടൊക്കെ നടക്കുന്ന സമയമാണ്. എന്തെന്ന് പറഞ്ഞാൽ അന്നേരം എന്ന് പറഞ്ഞാൽ കാശുണ്ട്, പണിയുണ്ട്, ഫ്രീ ബേഡാണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രീ ബേഡായിട്ട് നടക്കാന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഫാമിലിയോരായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആയിട്ട് അന്നേരം ആ സ്വാതന്ത്ര്യം കൂടുതൽ, കാര്യം കുട്ടികളൊന്നും ഇല്ലല്ലോ. വൈഫിന്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ആ ഒരു പ്രായം കല്യാണം കഴിയുന്ന സമയത്തുള്ള പ്രായം കല്യാണം കഴിയുമ്പോൾ എനിക്കൊരു 22-23 വയസ്സുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 21-ാമത്തെ വയസ്സിൽ ആദ്യത്തെ ചുമതലയാനായിരുന്നു പറയാം. 20-21-ാമത്തെ വയസ്സിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യ ചുമതലയാണെങ്കിൽ അല്ലല്ലോ, എൻ്റെ ഒരു 19-20 വയസ്സിനടുത്ത്. ആ 19 വയസ്സ് ആ ടൈമിലൊക്കെ 19-20 ഞാൻ മുമ്പിൽ ചോദിച്ചപ്പോൾ അപ്പം അങ്ങനെ ഇയർ അറിയില്ലാന്ന്. ഇയർ അല്ല, അപ്പം ഈ കല്യാണത്തിൻ്റെ ടൈമോടെ പറഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ അന്നേരം നമുക്ക് ഈ കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ്, ഭാര്യയുടെ കാര്യങ്ങളും മറ്റുള്ള എല്ലാം പൈസ ഉണ്ട്, എനിക്ക് നിത്യമേ പണിയുണ്ട്. ഇന്നത്തെ കാര്യമല്ല, നമുക്ക് പോകുന്ന പറഞ്ഞാൽ ഒരു തടിയുടമസ്ഥന്മാരുമായിട്ടും അല്ലെങ്കിൽ തടി കച്ചവടക്കാരുമായിട്ടും മറ്റുള്ളവരുമായിട്ടും നല്ല കമ്പനിയും കാര്യമുണ്ട്. മിന്നുടമസ്ഥന്മാരുമായിട്ട് ചുമ്മാ നിൽക്കേണ്ട കാര്യമില്ല. ഒരു ചെലവാശനാണെങ്കിൽ പോലും നമ്മൾ ഉടമസ്ഥൻ്റെ അടുത്ത് പോയി പൈസ ചോദിക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും 4 കഷണം പറക്കി അടുക്കി കൊടുത്താലും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും ഉള്ള പൈസ നമുക്ക് കിട്ടും. അങ്ങനെ ടൈമായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ കുറി എൻ്റെ കൂടെ വേറൊരു ആനയിൽ നിന്ന് ഒഴിവായിട്ട് വന്ന് നിൽക്കുന്ന സമയം. അപ്പം ഈ പണിക്ക് പോകുന്ന സമയത്ത് പറഞ്ഞാൽ ഈ കിട്ടുന്ന പൈസ നമുക്ക് നല്ല രീതിയിലല്ല. ഇപ്പോൾ ഒരു എൻ്റെ കൂടെ അന്നേരം പട്ടവെട്ടാൻ ഒരാൾ, പണിയിക്കാനൊരാൾ, ഞാനൊരാൾ, മൊത്തം 4 പേര് ആനയുടെ കൂട്ടത്തിലുണ്ട് ആനയുടെ കാര്യം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കാര്യം കിട്ടുന്ന പൈസ എല്ലാവർക്കും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും, അവരവരുടെ കുടുംബത്തിന് കൊടുക്കും. കാര്യം ചിലവും കഴിഞ്ഞുണ്ട്. കാര്യം പൈസ അന്ന് പണിത പൈസയുണ്ട്, ആ പണിയുന്ന പൈസ അങ്ങനെ ഓവർ ചിലവില്ല ആ ഒരു ടൈമാണ്. അപ്പോഴാണ് കുറിക്ക് എന്നോട് നേരത്തെ മുതലേ ഇങ്ങനെ ഈ ആനയുടെ കേസിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ആശാൻ കയറുന്ന ആനയെ ഞാൻ പെട്ടെന്ന് എൻ്റെ ആശാനെ ഒഴിവാക്കിയിട്ട് എൻ്റെ ആശാനെ ഒഴിവാക്കിയിട്ട് എനിക്കൊരിക്കലും കുറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എന്തോ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം ഞാൻ എൻ്റെ ആശാനോട് ചെയ്യുന്ന ഏറ്റവും ഗുരുദോഷമായിരിക്കും. അദ്ദേഹം തന്നെ ഇവൻ്റെ പ്രാർത്ഥനയായിരിക്കും എൻ്റെ മത്സ്യത്വം. ഇവൻ ആരപ്പുറത്ത് ഇരുന്ന് പണിയിക്കുക, എൻ്റെ ആരുടെ പുറത്ത് ഇത് പണിയിക്കുക ഉണ്ണികൃഷ്ണൻ്റെ പുറത്ത്. അപ്പോഴത്തേക്ക് എന്നെ ആശാൻ ഇതുപോലെ വിളിച്ച് പറയുന്നത് പണി സമയത്ത് തന്നെ. ആശാൻ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് അവരുടെ ആനയൊന്നും കയറാൻ പറ്റത്തില്ല, നീ അങ്ങനെ അടുത്ത് വിളിച്ച് ഉടമസ്ഥൻ്റെ അടുത്ത് വിളിച്ച് പറയണം. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഉടമസ്ഥനെ വിളിച്ച് ഇതുപോലെ കാര്യം പറഞ്ഞു, എനിക്ക് ആശാനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് വരത്തില്ല. അപ്പോൾ ആന ഉടമസ്ഥൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ കുറി ലോട്ടറി കാണിച്ചാളക്ക് ഇരിക്കുമോ, ഏ ഇത് കേട്ട് ഞാൻ ഫോണിൽ കൂടെ പറയുന്നത്. പിന്നീടുള്ള കാര്യം കുറച്ച് രസകരമായിട്ടുള്ളതാണ്, അത് പിന്നീട് നമുക്ക് വേറൊരു എപ്പിസോഡിൽ പറയാം. അപ്പം ജീവിത വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പുതിയ എപ്പിസോഡിൽ രസകരമായ ഒരുപാട് അനുഭവങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.